ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന സ്നേഹം. കുംഭസാരമെന്ന കൂദാശയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തും പവിത്രതയെ അവഹേളിച്ചും വിശ്വാസികളുടെ ഉള്ളിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ച് സഭയെ ദുർബലപ്പെടുത്താനുള്ള പ്രവണത ഈ അടുത്ത കാലത്ത് പ്രബലപ്പെട്ടു വരികയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട വീഴ്ചകളെ ആഘോഷമാക്കി മാറ്റി അതിന്റെ മറവിൽ സഭയുടെ പരിശുദ്ധമായ അനുഷ്ഠാനങ്ങളെയും കൂദാശകളെയുമൊക്കെ അപഹസിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള തന്ത്രങ്ങൾ തിന്മയുടെ ശക്തികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈശോ തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന ദൗത്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പാപങ്ങൾ ക്ഷമിക്കുക എന്നതും. പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നതിലൂടെ തിന്മയുടെയും പാപത്തിന്റെയും പിടിയിൽ അമർന്നുപോയ ജീവിതങ്ങൾക്ക് അനുരഞ്ജനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വഴികൾ തുറന്നുകൊടുക്കുക എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16:19 ഈശോ പത്രോസിനോട് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പത്രോസിലൂടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതർക്ക് അവിടുന്ന് പാപമോചനത്തിനുള്ള അധികാരം നൽകി. യോഹന്നാന്റെ സുവിശേഷം 20:23 വായിക്കുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടുമിരിക്കും. തിരുഹൃദയ വാഗ്ദാനങ്ങളിൽ 10 വാഗ്ദാനം ഇതാണ്, ഏറ്റവും കഠിനമായ ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള വരം ഞാൻ വൈദികർക്ക് നൽകും. വിശുദ്ധ കുംഭസാരക്കൂട് വിശ്വാസിയുടെ കളങ്കം കഴുകി വിശുദ്ധി വരിക്കാനുള്ള കരുണയുടെ തീർത്ഥമാണ്. ആർസിലെ വികാരിയായിരുന്ന വിശുദ്ധ മരിയ ജോൺ വിയാനി തന്റെ പൗരോഹിത്യ വിശുദ്ധിയിലൂടെ അനേകം കഠിന പാപികളെ പോലും മാനസാന്തര വഴിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. സ്വയം തിരുഹൃദയദാസൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനായ ധന്യൻ കദലിക്കാട്ടിൽ മത്തായേച്ചന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഓർക്കുന്നു. പലതവണ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും പാപവഴികളിൽ നിന്ന് പിന്മാറുവാൻ മനസ്സുവെക്കാത്ത ഒരു പരസ്യ പാപിനിയുടെ മാനസാന്തരം ആഗ്രഹിച്ച മത്തായേച്ചൻ സ്വന്തം കൈവിരൽ മുറിച്ച് ആ രക്തം കൊണ്ട് എഴുതി, നീ ഇനിയെങ്കിലും മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നീ നശിക്കും. ഈ രക്തലിഖിതം വായിച്ച അവളുടെ കഠിന ഹൃദയത്തെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കുന്ന വൈദികർക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന പ്രത്യേക കൃപാവരമാണിത്. കത്തോലിക്ക സഭയുടെ ശ്രേഷ്ഠതയും പുണ്യവുമാണ് പൗരോഹിത്യവും കുംഭസാരവും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മസാഗരമായ ഈശോയുടെ തിരുഹൃദയമേ, സകലരും അവിടുത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ഇടവരുത്തണമേ. സ്നേഹാഗ്നിയാൽ എരിയും തിരുഹൃദയമേ.